ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ത്രീ മെൻ ക്രൂ. അപ്പോൾ ഇന്ന് സൽമാൻ ഖാന്റെ അപ്കമിംഗ് ഫിലിമായ ഭാരതിൻ്റെ ട്രെയിലർ ടി സീരീസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇത് കൊറിയൻ ഫിലിമായ ഓഡ് ടു മൈ ഫാദറിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്, ഏകദേശം റീമേക്ക് എന്നും പറയാം. അപ്പോൾ ഈ ഒരു ട്രെയിലറിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വാട്സ്ആപ്പ് ബിയേഡ്സ് കോട്ട് ആ മൊബൈ സ്മാർട്ട് ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഫിലിമിൽ സൽമാൻ ഖാൻ അഞ്ച് ലുക്കിലാണ് വരുന്നത്. 1967 മുതൽ 2010 വരെയുള്ള ഏജ് ലുക്സിലാണ് ഈ ഫിലിമിൽ സൽമാൻ ഖാൻ വരുന്നത്. സൽമാൻ ഖാൻ, കത്രീന കൈഫ്, ദിശ പട്ടാണി, സുനിൽ ഗ്രോവർ എന്നിവരാണ് മെയിനായിട്ട് വരുന്നത്. സുനിൽ ഗ്രോവർ സൽമാൻ ഖാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ റോളായിരിക്കും ചെയ്യുക. ദിശ പട്ടാണി റിട്രോ ലുക്കിലുള്ള സൽമാൻ ഖാൻ്റെ ഗേൾഫ്രണ്ട്. കത്രീന കൈഫ് സൽമാൻ്റെ ഭാര്യയുടെ റോളായിരിക്കും ചെയ്യുക. ആദ്യം സൽമാൻ ഖാൻ്റെ ഒരു ലുക്ക് പുറത്തുവിട്ടപ്പോൾ ഒരു വയസ്സിൻ്റെ ലുക്കായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ഫിലിമിൽ മൊത്തത്തിൽ സൽമാൻ ഖാൻ ഒരു വയസ്സിൻ്റെ റോളാണോ ചെയ്യുന്നതെന്ന്. അങ്ങനെയൊന്നല്ല, അതായത് ഈ ഫിലിമിൻ്റെ ഒരു നരേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു റോള് സൽമാൻ ഖാൻ ഏറ്റെടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ട്രെയിലറിലെ സീൻസ് തമ്മിലൊന്ന് സിങ്ക് ചെയ്യാം. ഇന്ത്യയുടെ പാർട്ടീഷൻ ടൈമിൽ എല്ലാവരും സ്ഥലം മാറി പുതിയൊരു സ്ഥലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഭയങ്കര റഷാണ്, എല്ലാവർക്കും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു തിരക്കിലാണ്. ഓഡ് ടു മൈ ഫാദർ എന്ന ഫിലിം പ്രകാരം പ്രോട്ടോഗോണിസ്റ്റിൻ്റെ ഫാദർ ക്യാരക്ടറിന് കൊറിയയിൽ ഇതുപോലെ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ട്. ഹി ഓൾസോ ലോസ്റ്റ് ഹിസ് സിസ്റ്റർ ടു. സോ ടോട്ടലി അതുപോലെ ആവണമെന്നില്ല. ഇവിടെ സൽമാൻ ഖാൻ്റെ ഫാദർ ക്യാരക്ടർ ചെയ്യുന്ന ജാക്കി ഷെറഫിനെ മാത്രമായിരിക്കാം കാണാതാകുന്നത്. 1960s ഫാമിലിനെ നോക്കാൻ വേണ്ടി യങ് സൽമാൻ ഒരു സർക്കസിൽ ചേരുന്നു. എനിക്ക് തോന്നുന്നു ഈ സീൻ അധികം നേരം ഫിലിമിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കൂടിപ്പോയാൽ ഒരു 20 മിനിറ്റ്, അത്രയും ഉണ്ടാവാനും ചാൻസ് ഉള്ളൂ. ദിശ പട്ടാണിയാണ് ആ ടൈമിലെ സൽമാൻ ഖാൻ്റെ ഗേൾഫ്രണ്ട്. ഇത് VFX ആണേലും എന്തായാലും നല്ല യങ് ആയിട്ട് തന്നെ സൽമാൻ ഖാനെ തോന്നുന്നുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം ഇന്ത്യയിൽ എല്ലാവർക്കും ജോലിയില്ലാത്തൊരവസ്ഥയിലെത്തുന്നു. അവിടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് സൽമാൻ ഖാനും സുനിൽ ഗ്രോവറും ഇന്ത്യയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണോ അല്ലയോ എന്നറിയില്ല. സോ കത്രീന കൈഫ് ജോബ് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തിലെ ഒരു സ്റ്റാഫായിട്ടാണ് വരുന്നത്. സൽമാൻ ഖാൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മാഡം സർ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓഡ് ടു മൈ ഫാദറിലെ പ്രോട്ടോഗോണിസ്റ്റിൻ്റെ വൈഫ് ഒരു നേഴ്സാണ്. ആ ഒരു ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്തിട്ടായിരിക്കാം കത്രീന കൈഫിൻ്റെ ഈ ഒരു റോള് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് സുനിൽ ഗ്രോവറും സൽമാൻ ഖാനും മൈനിങ് ചേരുന്നു. 1980s സൽമാൻ ഖാൻ ഒരു നേവി ഓഫീസറായിട്ടാണ് കാണിക്കുന്നത്. ഓഡ് ടു മൈ ഫാദറിൽ ഇങ്ങനെ ഒരു റോളുണ്ടോയെന്ന് എനിക്കറിയില്ല, ബട്ട് പ്രോട്ടോഗോണിസ്റ്റിന് ഒരു നേവി ഓഫീസർ ആവാനുള്ള ഒരു അംബിഷൻ ഉണ്ടായിരുന്നു. സോ ഓഡ് ടു മൈ ഫാദറിൽ വിയറ്റ്നാമീസിൽ ഗുഡ്സ് എടുക്കാൻ വേണ്ടി പ്രോട്ടോഗോണിസ്റ്റ് പോകുന്നൊരു ടൈമിൽ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല വേറൊരു സീനിൽ ഒരു ബോംബ് ബ്ലാസ്റ്റും നടക്കുന്നുണ്ട്. സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സീന് ഭാരതത്തിൽ എന്തായാലും ഉണ്ടാകും. ഇതൊക്കെ കഴിഞ്ഞിട്ടാവാം സൽമാൻ ഖാൻ കത്രീന കൈഫിനെ മാരേജ് ചെയ്യുന്നത്. 1990s പാർട്ടീഷൻ പീരീഡിൽ നഷ്ടപ്പെട്ട അച്ഛനെയും ചിലപ്പോൾ സിസ്റ്ററും കാണാം. സൽമാൻ ഖാൻ മാത്രമല്ല, നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സോ അവരും സൽമാൻ ഖാനും നടത്തുന്ന ഒരു സമരമായിരിക്കാം ഇത്. ഓഡ് ടു മൈ ഫാദർ പോലെ തന്നെ, പക്ഷെ ഒരു ഇന്ത്യൻ രീതിയിലാണെന്ന് മാത്രം. 2010 പ്രസന്റ് സിറ്റുവേഷനും നരേഷനും ഒക്കെ കാണിക്കുന്നത്. എന്തായാലും ഇതൊരു എപ്പിക് ഫിലിം ആയിരിക്കും. ഒറിജിനൽ അത്രയും നൈസായിരുന്നു. ഒരു ബജറംഗി ഭൈജാൻ പോലെ നല്ല ഫീലിംഗ് ടൈപ്പിൽ തന്നെയായിരിക്കും ഭാരത്. എന്തായാലും റേസ് 3 പോലത്തെ ഒരു ദുരന്തം പടം ഒന്നും സൽമാൻ ഖാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡിഎം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.